നമസ്കാരം പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടതിന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ദാഷ്ട്യമെന്ന ആരോപണവുമായി കെ പി ഗണേഷ് കുമാർ എം എൽ എ ഡിപ്പോ പ്രവർത്തിക്കുന്ന ഭൂമി തിരികെ നൽകണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടതാണ് ഡിപ്പോ അടച്ചുപൂട്ടാനുള്ള കാരണമെന്നാണ് ഉത്തരവിൽ സൂചിപ്പിക്കുന്നത് ഡിപ്പോയിലെ ബസ്സുകൾ റൂട്ടുകളുടെ സൗകര്യാർത്ഥം സമീപ ഡിപ്പോകളിലേക്ക് മാറ്റാനാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി ലാഭകരമാക്കുന്നതിന്റെ ഭാഗമായി ബസ് ഷോപ്പിന് വേണ്ടി വാടകയ്ക്ക് കൊടുത്തു ഇത് അഴിമതിയാണെന്ന് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ബഹളമുണ്ടാക്കി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറി അതിരൂക്ഷമായ ഭാഷയിൽ കെ എസ് ആർ ടി സി എം ഡിക്ക് കത്തെഴുതി ലീസിന്റെ കാലാവധി കഴിഞ്ഞാൽ അത് പുതുക്കണമെന്നാവശ്യപ്പെടുന്നതിന് പകരം ഒഴിഞ്ഞു പോകണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടത് ദാർഷ്ട്യം നിറഞ്ഞ വാക്കുകളാണ് കത്തിൽ ഉപയോഗിച്ചിരുന്നത് വകുപ്പ് മന്ത്രി ഇക്കാര്യം അറിഞ്ഞിട്ടുമില്ല പഞ്ചായത്തും എം ഡിയും തമ്മിലുള്ള തർക്കമാണ് പുതിയ ഉത്തരവിന് പിന്നിലെന്നും കെ ബി ഗണേഷ് കുമാർ തുറന്നടിച്ചു പഞ്ചായത്ത് സി എം ഡിയെ കണ്ട് ചർച്ച ചെയ്യട്ടെ അവിടെ തീർന്നില്ലെങ്കിൽ ഞാൻ ഇടപെടാം ആന്റണി രാജു ഇക്കാര്യം അറിഞ്ഞിട്ടില്ല ഫേസ്ബുക്കിൽ എയർ കണ്ടീഷനിൽ ഇരുന്ന് കുത്തി കുറിക്കുന്നവർക്ക് എന്തും എഴുതാമല്ലോ എന്നും ഗണേഷ് കുമാർ പറഞ്ഞു മലയോര മേഖലയിൽ കുറഞ്ഞ ദൂരം ഓടി കൂടുതൽ വരുമാനം നേടുന്ന ഡിപ്പോയാണ് ഇതോടെ ഇല്ലാതാകുന്നത് റൂട്ടുകളുടെ സൗകര്യമനുസരിച്ച് ഡിപ്പോയിലെ ബസ്സുകൾ കോന്നി അടൂർ പുനലൂർ കൊട്ടാരക്കര ഡിപ്പോകളിലേക്ക് മാറ്റുന്നതിനാണ് നിർദ്ദേശം ഏതൊക്കെ ഡിപ്പോകളിലേക്ക് ബസ്സുകൾ മാറ്റണമെന്ന് യൂണിറ്റ് തലത്തിൽ യോഗം ചേർന്ന് തീരുമാനമെടുത്ത് അറിയിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു പതിറ്റാണ്ടുകൾ നീളുന്ന സമരങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഒന്നിലാണ് ഡിപ്പോ പ്രവർത്തനം തുടങ്ങിയത് പാട്ട പഞ്ചായത്ത് നൽകിയ ഒരേക്കർ ഭൂമിയിലാണ് പത്തനാപുരം ഡിപ്പോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കോവിഡിന് മുൻപ് അൻപതോളം സർവീസുകൾ ഉണ്ടായിരുന്ന ഡിപ്പോയിൽ നേരത്തെ തന്നെ പകുതിയോളം ബസ്സുകൾ മറ്റു ഡിപ്പോകളിലേക്ക് മാറ്റിയിരുന്നു ഇതിൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കുറച്ച് ബസ്സുകൾ തിരികെ എത്തിച്ചു നിലവിൽ മുപ്പത്തിമൂന്ന് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പത്തനാപുരം കെ ഡിപ്പോയിൽ നിന്നും ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ നിരവധി പുതിയ സർവീസുകൾ ആരംഭിച്ചിരുന്നു സർക്കാർ വീണ്ടും അധികാരത്തിലെത്തി പുതിയ മന്ത്രി എത്തിയതോടെ കാര്യങ്ങളാകെ മാറി ഡിപ്പോയിൽ നിന്നും ഉണ്ടായിരുന്ന ദീർഘദൂര സർവീസുകൾ നിർത്തലാക്കി സാധാരണക്കാരുടെ ആശ്രയമായ മലയോര മേഖലയിലേക്കുള്ള സർവീസുകൾ വെട്ടിക്കുറച്ചു നാല്പത്തിയഞ്ച് ബസ്സുകൾ ഉണ്ടായിരുന്ന ഡിപ്പോയിലെ സർവീസുകൾ ചുരുങ്ങിയിരുന്നു ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതോടെ വർക്ക്ഷോപ്പിന്റെ പ്രവർത്തനവും നിലച്ചിരുന്നു ബസ് കേടായി വഴിയിലായാൽ കൊല്ലത്തു നിന്നോ കൊട്ടാരക്കരയിൽ നിന്നോ നന്നാക്കാൻ ആള് വരേണ്ട അവസ്ഥയിലായിരുന്നു അതേസമയം മുൻപ് സർക്കാരിനെതിരെയും തുറന്നടിച്ച് ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു അടുത്തിടെ എ എ ക്യാമറ സംവിധാനത്തെയും തുറന്നെതിർത്തുകൊണ്ട് ഗണേഷ് കുമാർ രംഗത്ത് വന്നിരുന്നു ജനകീയമല്ല ഈ തീരുമാനം എന്നതുകൊണ്ടാണ് ഗണേഷ് കുമാർ വിമർശനം ഉന്നയിച്ചത് പൊതുജനം കഴുതിയല്ലെന്ന് മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയണമെന്നും കെ ബി ഗണേഷ് കുമാർ എം എ തുറന്നടിച്ചിരുന്നു കള്ളം പറഞ്ഞും കാബട്ടിം കാണിച്ചും രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ കഴിയുന്നൊരു കാലഘട്ടം അല്ലിതെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്കൂട്ടറിൽ കുഞ്ഞുങ്ങളെ ഇരുത്തിക്കൊണ്ട് പോകുന്നതിന് ഫൈൻ ഈടാക്കുന്നതിനെതിരെ പറഞ്ഞ കേരളത്തിലെ ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ ഞാൻ മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരില്ലേ എന്ന് പലരും എന്നോട് ചോദിച്ചു സത്യം പറയുമ്പോൾ എന്തിനാണ് ദേഷ്യം വരുന്നത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ ശബ്ദമാണ് അതാണ് മുഖ്യമന്ത്രി കേട്ടത് പ്രശ്നം പരിഹരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അനീതിക്കെതിരെ പ്രതികരിക്കുന്നവരാകണം രാഷ്ട്രീയ പ്രവർത്തകർ അത് സർക്കാരിന്റെ നാറ്റിക്കലല്ല അതിനർത്ഥം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുവെന്നാണ് എന്നെ നിയമസഭയിൽ പറഞ്ഞു വിട്ടത് ജനങ്ങളാണ് അവരുടെ കാര്യം പറയേണ്ടത് സഭയിലാണ് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് മിണ്ടാതിരുന്നാൽ ഇയാളെ മന്ത്രിയാക്കും അങ്ങനെയുള്ള യാതൊരു സ്ഥാനമാനങ്ങളും ആഗ്രഹമില്ല മിണ്ടാതിരുന്നിട്ട് ഒരു സ്ഥാനമാനം വേണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു